ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആയില്ലേ? ആയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കിതക്കുന്നതാണെന്ന് തന്നെ മനസ്സിലാവും. ഏതൊരു മലയുടെ മുകളിലേക്കാണ്, അതുതന്നെയാണ്. ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയുള്ളൊരു സൺറൈസ് കാണാനായിട്ട് കൈകാലം വരച്ചിട്ടാണ് ക്യാമറ റഷേക്ക് ആവുന്നത്. അപ്പോൾ അതുപോലെ ഗൂഗിൾ മാപ്പ് ഇന്നും വഴി തെറ്റിച്ചു, ഏതോ വേറെ സ്ഥലത്ത് എത്തിച്ചിട്ട് കറക്കി കൊണ്ടിരിക്കണേ. അപ്പോൾ ഇന്നലെ രാത്രിയുള്ള മഴ കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോൾ സൺറൈസ് കിട്ടുമല്ലോ എന്നൊക്കെ ചെന്നിട്ട് കാണാം. അധികം സമയം കളയാനല്ലേ, ഇപ്പോൾ തന്നെ 5:45 ആവുന്നു. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇനി ബാക്കിയെല്ലാം മുകളിൽ ചെന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് പറയാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ശരിക്കും പറഞ്ഞാൽ കോട്ടപ്പാറ ചത്തു എന്ന് പറയും. അപ്പോൾ ഇത് ആനപ്പാറ എന്ന് പറയും. നമുക്ക് 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഞാനൊരു മഞ്ഞിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അത്രയും രസകരമായിട്ടുള്ള കാഴ്ചയാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 6:10. ആ സമയത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുള്ള് ക്ലൗഡ് ബെഡ്, ഇമാതിരി ക്ലൗഡ് ബെഡ് കിട്ടുന്ന എൻ്റെ അറിവിൽ വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറുള്ള ട്രാവലേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. അമ്മാതിരി കാഴ്ചകളാണ് ഇവിടെ. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും മഞ്ഞ് മാത്രം, അല്ലെങ്കിൽ ക്ലൗഡ് ബെഡാണ് ഫുള്ള്. ഒരു രക്ഷ ശരിക്കും പറഞ്ഞാൽ പാൽക്കടൽ പോലെയാണ്. നമ്മളൊരു കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യണം. പറ്റെങ്കിൽ ഏറ്റവും അതിരാവിലെ എത്തുകയാണെങ്കിൽ, ചെറിയൊരു മഴ പെയ്തിട്ടുള്ള ദിവസങ്ങളാണ് എത്തുന്നതെങ്കിൽ ഇമാതിരി അടിപൊളി വ്യൂ നമുക്ക് കിട്ടും. അപ്പം നിലവിൽ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന സ്ഥലം ദാ അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ആ ഭാഗം കോതമംഗലം എന്ന് പറയും, ഞങ്ങളുടെ നാട്. കൊതമംഗലം, പൈങ്ങോട്ടൂർ, കല്ലൂർക്കാട്, ദെൻ ഇങ്ങേ സൈഡാണെങ്കിൽ തൊടുപുഴ സൈഡാണ്. ബാക്കിൽ നേരെ അടിമാലി, മൂന്നാറ്, അങ്ങനെ ഭാഗങ്ങളിലേക്ക് പോകും. ഏകദേശം ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി 3 വഴിയിൽ നിന്ന് കല്ലൂർക്കാട് റൂട്ട് പിടിച്ചാൽ മതി, ഗൂഗിൾ മാപ്പിൽ കിട്ടും. അല്പം ഒന്ന് ചിലപ്പോൾ തെറ്റിച്ചേക്കാൻ വഴിയുണ്ട്. ഞങ്ങൾ രാവിലെ പറഞ്ഞോട്ട് നിങ്ങളെ ഒന്ന് വഴി തിരിച്ചിട്ടാണ് ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാഴ്ച അടിപൊളിയായിരിക്കും. താഴെ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വന്നു കയറുമ്പോൾ ബൈക്ക് എത്തുന്ന ഒരു സ്ഥലം വരെയുണ്ട്. അവിടെ ബൈക്ക് വയ്ക്കുക, എന്നിട്ട് നടക്കാനായിട്ട് കുറച്ച് നടന്ന് കയറുമ്പോൾ അവിടെ നമ്മുടെ ഒരു വാട്ടർ കണക്ഷൻ്റെ പൈപ്പ് പോകുന്നതാണ്. അതിനോട് ചേർന്നിട്ടുള്ളൊരു വഴിയുണ്ട്. ആ വഴിയുടെ മുകളിലേക്ക് വരിക, പിന്നെ നടപ്പാത കാണാൻ പറ്റും. അതിക്കൂടെ കയറി വന്നാൽ നമുക്ക് ഈ സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് എത്ര കണ്ടാലും മതിവരില്ലാത്ത കാഴ്ചകളായിരിക്കും. അപ്പോൾ നമ്മുടെ ആനപ്പാറ, ഇതാണ് ആനപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വിശാലമായിട്ട് വലിയൊരു പാറയാണ്. അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ആനയുടെ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആനപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മഞ്ഞിൻ്റെ കൂടാരം തന്നെയാണ്. ഇതിനു മുമ്പുണ്ടായ സ്ഥലമാണ് കോട്ടപ്പാറ എന്ന് പറയുന്നത്. അവിടെ ഇത്രയും മഞ്ഞുണ്ടെന്ന് വെച്ചാൽ മഞ്ഞുണ്ട് കാര്യം, പക്ഷേ ഇങ്ങനൊരു വ്യൂല് നമുക്ക് കിട്ടില്ല. ഒരു 360 വ്യൂല് നമുക്കൊരിക്കലും മഞ്ഞിന് കിട്ടില്ല. അതാണ് കോട്ടപ്പാറ ആനപ്പാറയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇവിടെ ഇത്രയുടെ വിശാലമാണ്. വിശാലം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും മഞ്ഞ്, ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. കോട്ടപ്പാറയിൽ സ്പേസ് വളരെ കുറവാണ്, രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ രണ്ട് സ്ഥലത്തും പോയതാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വൈബൊന്നും വേറെ സ്ഥലത്ത് കിട്ടില്ല. ഇനി നമുക്ക് കിട്ടാനുള്ളത്
നമുക്ക് കുടജാതിരി കയറി കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലൊരു വൈബ് കിട്ടും. അത് രാവിലെ ആണെങ്കിലും മോർണിംഗിൽ കിട്ടും. കാര്യം ഞങ്ങൾ സൺറൈസൊക്കെ കാണാമെന്നുള്ള രീതിയിൽ വന്നാണ്. സൺ ഉദിച്ച് വരുന്നേ ഉള്ളൂ നിലവിൽ, പക്ഷെ ഉദിക്കും ഇല്ലയെന്നറിയില്ല, കാരണം നല്ല മേഘമുണ്ട്. മേഘമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്ലൗഡ് വന്നിരിക്കുന്നത്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പ്രത്യേകങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ശരിക്കും ജുറാസിക് പാർക്കിൻ്റെ ഫിലിമൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് സീനൊക്കെ വരുമ്പോൾ കാട് കാണിക്കുമ്പോൾ കാണിക്കുന്ന മഞ്ഞു പോലെയുണ്ട്. ആ ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം. പിന്നെ വരുമ്പോൾ കാര്യങ്ങൾ ഓർക്കുക. പതുപോലെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്നാൽ കാണിക്കുന്ന അലമ്പുകളൊന്നും ഇവിടെയും കാണിക്കാതിരിക്കുക. കാരണം നല്ലൊരു സ്ഥലമാണ്, അതിനെ അലമ്പാക്കി കളയാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കടമ ഇപ്പം. നമ്മൾ കുറേ ആളുകളൊക്കെ ആയിട്ട് കുറേ ആളുകൾ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സ്ഥലങ്ങൾ ചീത്തയാക്കാതിരിക്കുക, വൃത്തികേടുകൾ കാണിക്കാതിരിക്കുക തന്നെയാണ് പറഞ്ഞു വരുന്നത്. പച്ചവരാളത്തിൽ പറഞ്ഞ് വൃത്തികേട് കാണിക്കാതിരിക്കുക. രാവിലെ തന്നെ ഉദ്ദേശിക്കാൻ വിചാരിക്കരുത്, കാരണം ഇത്രയും നല്ലൊരു അടിപൊളി പ്ലേസിൽ നമുക്ക് വന്നിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഇതൊരു നാട്ടുപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ സഹകരണമുള്ള നാട്ടുകാരാണ്, അവരെ വെറുതെ ചീത്തയാക്കാതിരുന്നാൽ മതി. ഇമാതിരി രക്ഷയില്ല എൻ്റെ പൊന്നു, സത്യം പറഞ്ഞാൽ കൊതിയാവും കാണുമ്പോൾ. അല്ലേ കൊതിയാവുള്ളേ? എനിക്ക് നല്ല കൊതിയാവുണ്ട്. കാരണം ഇത്രയൊരു അടിപൊളി പ്ലേസ്, മറ്റേ പൊന്നു രക്ഷയില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. എൻ്റെ കൂടെയുള്ള ഫൈസി, നമ്മുടെ ചങ്ക്, സ്ഥിരം ക്യാമറയുടെ പിന്നിലാണ് ഇന്ന് മോങ് കാണിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. മോങ് കാണുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ സ്ഥലം കണ്ടാൽ മതി. ഇമാതിരി സ്ഥലം. അല്ലേ ഫൈസി, ഏനാണ്ട് ഇന്നലെ രാവിലെ, ശരി ഇന്നലെ രാത്രി, രാവിലെ അല്ല രാത്രി, ഒരു പതിനൊന്ന് 12 മണി ഇപ്പോൾ ഉള്ള തീരുമാനമാണ് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ നല്ലത്. കാരണം രാത്രി നല്ല മഴയായിരുന്നു. അപ്പം ഇങ്ങേറെ നിർബന്ധമാണ് ഇവിടെ വരെ എത്താനുള്ള കാരണം. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇന്നാണ് മനസ്സിലായത്. ഇത് കുറേ നാളെ കേട്ടിട്ട് ഞങ്ങൾ പ്ലാനിട്ടിട്ട് ഏകദേശം ഒരു മാസമായി എല്ലാ തുണയിടും തുടങ്ങിപ്പോയ പതിപോലെ. രാവിലെ 3G അടിക്കും, ഒന്നും ഞാൻ എനിക്കില്ല, ലീവിന് എനിക്കില്ല. ഇന്നും ലേറ്റ് ഓഫ് മണിയ ഓർ ഡിംബ്ലാക്കിയ എന്നുള്ള അസുഖമുള്ളതുകൊണ്ട് പതിപോലെ ഇത് ലേറ്റായി. ഞാൻ എടുത്തിട്ടിപ്പോൾ ആൾറെഡി, പിന്നെ ഇവൻ വിളിച്ചതുകൊണ്ട് നേരെ ചാടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുതെ. വീട്ടിൽ ഇനി അമ്മയൊക്കെ എനിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, അല്ലെങ്കിൽ തെറിവിളിയൊക്കെ ഉണ്ടരും. പക്ഷേ സ്ഥലം ഒരു രക്ഷയില്ല. ഇതിങ്ങനെ പറയാനല്ല, ഇവിടെ വന്നിരുന്നത് ചുമ്മാ അങ്ങിരിക്കുക, ഇരുന്ന് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. കാരണം ഇവിടെ വന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കണ്ട, ചുമ്മാ വന്നങ്ങിരിക്കുക, ഏറ്റവും പീസ്ഫുൾ മൈൻഡായിട്ട് അങ്ങ് പൊളിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കൊതിപാറുള്ള നമ്മൾ ആക്ച്വലി കുറച്ചൊക്കെ വീഡിയോ എടുക്കാം, പിന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കാം, വെറുതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിൽക്കണേ. സത്യം പറഞ്ഞാൽ ക്യാമറ താഴെയൊക്കെ എന്തോന്നുള്ള ഇവിടെ ആദ്യം വന്നവർത്തിൻ്റെയൊക്കെ ഡയലോഗ് ഉണ്ട്. ഓ കുതിയോളൂ, അവിടെ കുറച്ച് പേരുണ്ട്, അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും വരാത്തവരൊക്കെ തീർച്ചയായിട്ടും വരണം. ഒച്ചപ്പാടും പാടുണ്ടാക്കരുത്, പിന്നെ അധികം ആൾക്കൂട്ടം കൂടാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, അപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം, ഒരു 10 പേര് താഴെ അല്ലെങ്കിൽ ഒരു 5 പേര് ഒക്കെ ആണെങ്കിൽ, ഞാനിവനെയാണ് സ്ഥിരം വരുന്നത്, അപ്പം ഞങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ഗ്രൂപ്പുകളാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും എപ്പോഴും. കാരണം ഇവിടെ അങ്ങനെയാണ്, ഇത് എന്താ പറയുക, കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഇത് കൂടൊന്നും എനിക്ക് പറയാനില്ല എൻ്റെ അത്. ഇതിൽ എവിടെയാണ് ഈ സ്ഥലം? ഒരു രക്ഷയില്ലടാ, ഫുള്ള് മഞ്ഞായി. ഇന്ന് നമുക്ക് വേറെ 2 കൂട്ടുകാരോട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇസാം, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കണു, ഡിഗ്രി മുടിച്ചിട്ടിരിക്കണു. പിന്നെ ബാക്കിൽ പേര് പറഞ്ഞു അസർ, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വിജയശ്രീലാളിതാണായിട്ട് വിജയശ്രീലാളിതരായിട്ട് മുന്നോട്ട് പോകും. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലാണ്. ആളിങ്ങനെ ഇരിക്കുന്നുള്ളൂ, കമ്പ്യൂട്ടറിൻ്റെ മുതലാളിയാണ്, കമ്പ്യൂട്ടറിൻ്റെ മുതലാളിയാണ്. നിലവിലിപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് ഫുള്ള് മഞ്ഞാണ് തൽക്കാലം. സൂര്യന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, സൂര്യൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ നിന്നിടന്നോ വരുന്നുണ്ട്, പക്ഷേ
കണ്ടുകെട്ടിൽ പാടായിരിക്കും, കാരണം ഫുള്ള് മിസ്റ്റാണ്, ക്ലൗഡുമാണ്. രാവിലെ നമ്മൾ പറഞ്ഞ കൂട്ടി തന്നെ മിസ്റ്റും ക്ലൗഡും കണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരണം. നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ? രണ്ടാമത്തെ. ഇവർ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. രണ്ടാമത്തെ ദിവസം മഴയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി നമുക്ക് കാഴ്ചകൾ കിട്ടും. അപ്പോൾ സൂര്യനെ കണ്ട നമുക്ക് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീഡിയോ എടുക്കും. ഏറെ കാത്തിരുന്ന് സൂര്യൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് എത്തി നോക്കി. അല്പം പരിഭവം ഉണ്ടെങ്കിലും ഇനിയും കാഴ്ചകളിവിടെ മനോഹരമാണല്ലോ. മോഹനൻ ചേട്ടൻ്റെ ഒരു കട്ടനും കുടിച്ച് ഒരു സൊറവറച്ചിൽ പുതിയതായി പരിചയപ്പെട്ട ഈ രണ്ട് കൂട്ടുകാരുമൊത്തുള്ള കുറച്ച് നേരം. ഇന്നലത്തെ പെയ്ത മഴയിൽ നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള പ്രഭാതമാണ് ഇവിടെ. അപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു കാഴ്ച കൂടി കാണുന്നത്. ഇതൊരു പ്രത്യേക തരം മരമാണ്. മരത്തിൻ്റെ പേര് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും പറയാനില്ല. ഈ കാണുന്ന നമ്മൾ നെറ്റിട്ടേക്കണയല്ല, ആക്ച്വലി ഇത് മൊത്തം എട്ടുകാലി കൂട് കൂട്ടിയേക്കുന്നതാണ്. ആ റംബൂട്ടാനൊക്കെ നമ്മൾ വലയിടില്ലേ, അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആനപ്പാറയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. സൺറൈസ് കാണാൻ നല്ല പ്രതീക്ഷയാണ്, പക്ഷേ നല്ല മഞ്ഞ് നല്ല ക്ലൗഡായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം അടുത്തൊരു സ്ഥലവുമായിട്ട്. വിത്ത് ലവ്, ദി നാവിഗേറ്റർ.